கண்ணில் வீடரும் கமலதளம் கவிழில் வீடரும் அனுராகவதி நின்சொடிகள் നിങ്ങൾക്ക് പാട്ട് പാടാനാണെങ്കിലേ റൂമിനകത്ത് ചെന്നിരുന്നിട്ട് അടച്ചിരുന്നിട്ട് പാട്ട് പാടിക്കോ എന്റെ മണി ഞാൻ അകത്തിരുന്ന് പാടിയല്ലേ നിനക്ക് കേൾക്കാൻ പറ്റുമോ നീ കേൾക്കൂ എന്നെ കേൾപ്പിക്കാനാണ് ഈ വരട്ട ശബ്ദത്തിൽ പാട്ട് പാടണേ പിന്നെ നീ അല്ലേ പരാതി പറഞ്ഞത് അതുകൊണ്ടല്ലേ മണി ഇന്ന് മുതൽ റൊമാൻറ്റിക് ആയ തമാശകളൊക്കെ പറയുന്ന ഒരു രവി ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വട്ടായാ മക്കളെ റിങ്കി പിങ്കി നിങ്ങളുടെ അച്ഛന് വട്ടായി നീ ഇതെന്തോന്ന് പറയുന്നു മണി ഈ വട്ടില്ലാത്തവരെ വട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ വട്ടുള്ളവരെ പിന്നെ നീ എന്ത് പറയും നിങ്ങൾ ഇതെന്തോന്ന് പറയണേ രവിയേട്ടാ തമാശ കേട്ടത് ജിനി പറഞ്ഞല്ലേ എനിക്ക് ഒത്തിരി തമാശ അറിയാടി ഒരിക്കലേ പൂച്ചകളുടെ ഓട്ട മത്സരം നടത്തി അപ്പൊ ഈ ഓട്ട മത്സരം നടന്നപ്പോ ഒരു പൂച്ച വളരെ സ്പീഡിൽ പോയി വിൻ ചെയ്ത് അപ്പൊ മറ്റുള്ള പൂച്ചകളെല്ലാം കൂടെ ചെന്നിട്ട് ഈ ജയിച്ച പൂച്ച എടുത്ത് വെച്ച് നിങ്ങൾ എങ്ങനെ ഇത്ര വേഗത്തിൽ ഓടിച്ചെന്ന് വിജയിച്ചത് അപ്പൊ ഈ വിജയിച്ച പൂച്ച പറയണേ ഞാൻ പൂച്ചയല്ല സോമാലിയല്ലേ പുലിയാണെന്ന് കഷ്ടം തന്നെ ഒരു മനുഷ്യനെ ഇത്രയും അതം പതിക്കുന്നത് കാണുന്ന ഞാൻ ആദ്യം മണി വേറെ ഉണ്ട് വേറെ വിറ്റുണ്ട് മണി ഞാൻ പറഞ്ഞുതരാം മണി അതെ അമ്മ അച്ഛൻ വെറുതെ തമാശയൊക്കെ ചെയ്തായിരിക്കും അല്ലെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ ഒരു മനുഷ്യന് പെട്ടെന്ന് മാറാൻ പറ്റുമോ ആ മാറാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ ഫ്രണ്ടിൽ നിന്ന് തൂത്തോണ്ടിരിക്കും എന്റെ പുറകെ നടന്ന് പാട്ട് പാടലും വൃത്തിയിട്ട തമാശ പറയലും ഞാൻ നിർത്തിയിട്ടെങ്കിൽ കയറി വന്നു എന്നിട്ടേ അച്ഛനോട് ആ എനിക്ക് അറിഞ്ഞൂടാ പിന്നെ അമ്മ ലേഖ ആന്റിയോടുള്ള അസൂയ മുഴുവൻ അമ്മ അച്ഛനോടല്ലേ തീർത്തത് പിന്നെ അച്ഛൻ ഇങ്ങനെ കാണിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം മണി ആരുടെ കല്യാണം ഞാൻ വരണേ കല്യാണം ആരുടെ അല്ല കല്യാണം ഒന്നും ഇല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടിയൊക്കെ വന്നിരിക്കുന്നത് എന്തോന്നു എവിടെയെങ്കിലും പോണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഷർട്ട് മുണ്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലേ മണി മണി പിന്നെ പിന്നെ എന്തോന്നു ആരെങ്കിലും വാ പൊളിക്കുകയാണെങ്കിൽ അത് നോക്കിയിരിക്കാണ്ട് പോത്ത് പോലെ ആയി രണ്ടെണ്ണവും ഇത് ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് കയറി നിൽക്കേണ്ടേ ഓഹോ ഇപ്പൊ അങ്ങനെയൊക്കെ ആയാ നീ ഇറങ്ങി ഇറങ്ങ് രണ്ടും പോ 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 നിങ്ങളുടെ മുറി പോയി പോ ചെല്ല് ചെല്ല് ഓടി പോ പോ അവിടെ നിന്ന് നിക്കണ്ട പൊയ്ക്കോ മണി നീ എവിടെ പോ നീ ഇവിടെ നില്ല അയ്യോ നേരത്തെ പോലെ അളിഞ്ഞ കോമഡി പറയാനാണെങ്കിൽ ഞാൻ പോട്ടു അല്ലെന്ന് നീ ഇവിടെ നില്ല മണി നീ ഒന്ന് കണ്ണടക്കി എന്തിന് നീ അടക്കടി അടച്ചു നീ കൈനീട്ട് എനിക്ക് അറിഞ്ഞൂടാ ലവ് ലെറ്റർ ആണെന്ന് തോന്നുന്നു പൊട്ടി ചോദിച്ചോക്കെ വായിച്ചോക്കെ ബെസ്റ്റ് എന്റെ പ്രിയപ്പെട്ട പനിനീർ പുഷ്പമേ മണിക്കുട്ടി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പ്രണയ ലേഖനം എഴുതുന്നത് ഞാൻ വായിക്കാം പെണ്ണ തോൽക്കും മുടലോടേ നീ ചാരി വന്നപ്പോൾ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരോട് ഇങ്ങോട്ട് വായിക്കാം ഞാൻ വായിക്കാം അന്ന് നിന്നെ പെണ്ണ് കാണാൻ ഞാൻ വന്നപ്പോൾ ചുവന്ന സാരിയും എടുത്ത് ചായയും ഉണ്ണിയപ്പവുമായി നീ വന്നത് എനിക്കിന്നും ഇന്നലെ ഇന്നതുപോലെ ഓർമ്മയുണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട മതി അമ്മ ചുവന്ന സാരി കൊടുത്താണല്ലേ ആ ചുവന്ന സാരിയൊക്കെ തന്നെ കൊടുത്തു മക്കൾ പോ ചെല്ല് ചെല്ലു രണ്ടും കൂടി അല്ല ബാക്കിയും കൂടി ബാക്കിയും കൂടി ഒന്നുമില്ല പോ ചെല്ല് മതി 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 ഓടി അച്ഛ ആദ്യമായിട്ട് ഞാൻ വായിച്ചോളാം ഏ പോ
അന്ന് നീ എന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോ ലോകം കീഴ്പ്പെടുത്തിയ സന്തോഷമായിരുന്നു എനിക്ക്. മണി, ഇനി ഞാനൊരു സത്യം പറയട്ടെ. നിന്റെ സൗന്ദര്യം ഓരോ ദിവസം തോറും കൂടിക്കൂടി വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് മണിയുടെ സ്വന്തം രവിയേട്ടൻ. അല്ല, നമ്മുടെ അച്ഛൻ എത്ര റൊമാൻറ്റിക് ആയിരുന്ന. എനിക്ക് തോന്നണേ അച്ഛൻ അച്ഛന്റെ കൗമാര പ്രായത്തിലേക്ക് പോയെന്നാണ്. എന്നാലും അച്ഛൻ കുറച്ച് ഓറല്ലേ, ഒരു പൊടിക്ക് പൊടിക്ക. എന്നിട്ട് ആളെവിടെ? അത് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് അയവർത്തോണ്ടിരിക്കുകയായിരിക്കും. കണ്ടുപിടിക്ക. Like the fairy.